ഇന്റർനെറ്റിലെ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകൾ പലപ്പോഴും വിവാദങ്ങൾ കൊണ്ട് വാർത്തകളിൽ ഇടനേടാറുണ്ട്. എന്നാൽ ഇന്റർനെറ്റിലെ സൗഹൃദ കൂട്ടായ്മ അനുഗ്രഹമായിരിക്കുകയാണ് അർബുദ രോഗിയായ രമ്യ ആന്റണിക്ക്. ബ്ലോഗിലൂടെ രമ്യയെ അറിഞ്ഞ സുഹൃത്തുക്കൾ രമ്യ എഴുതിയ കവിതകൾ പുസ്തകമാക്കി, ഒപ്പം രമ്യയ്ക്ക് വേണ്ടി കവിതകൾ ചിത്രീകരിച്ച് പ്രദർശനവും നടത്തി. ശലഭായനം ഡോട്ട് ബ്ലോഗ് പോസ്റ്റ് ഡോട്ട് കോം രമ്യയുടെ ഇന്റർനെറ്റ് ബ്ലോഗാണ്. ഈ ബ്ലോഗിൽ രമ്യ കുത്തിക്കുറിച്ചതെല്ലാം വേദനയുടെയും ഒറ്റപ്പെടലിന്റെയും കഥകളായിരുന്നു. 9 വയസ്സ് മുതൽ വില്ലനായെത്തിയ പോളിയോ ബാധ, പൂമ്പാറ്റകളും പൂക്കളും നിറഞ്ഞ നിറമുള്ള ലോകം രമ്യയ്ക്ക് അന്യമാക്കി. തളർന്ന കാലുകളെ തളരാത്ത മനസ്സുകൊണ്ട് കീഴ്പ്പെടുത്തി രമ്യ മുന്നോട്ട് നീങ്ങി. വേദനകളെല്ലാം ജ്വലിക്കുന്ന അക്ഷരങ്ങളായി രമ്യ ശലഭായനത്തിൽ കുറിച്ചിട്ടു. ഇതിനിടയിൽ അർബുദ രോഗവും രമ്യയുടെ ശരീരത്തിൽ കൂടുകൂട്ടി. വിഷാദഭാവം മാത്രം കൂട്ടായേക്കാവുന്ന ദിനരാത്രങ്ങൾ. പക്ഷേ രമ്യ തളർന്നില്ല. ശലഭായനത്തിലൂടെ കടന്നുപോയവരെല്ലാം രമ്യയുടെ അക്ഷരങ്ങളിലെ അഗ്നിച്ചെറിഞ്ഞു. രമ്യ എന്ന ശലഭത്തിനായി ഇന്റർനെറ്റിൽ സൗഹൃദ കൂട്ടായ്മ ഒരുങ്ങി. കവിതയ്ക്കുമപ്പുറം അവർ രമ്യയെ നേരിട്ടറിഞ്ഞു. രമ്യയുടെ വേദന സ്വന്തം വേദനയാക്കി ലോകത്തോട് പറഞ്ഞു. രമ്യ ബ്ലോഗിൽ കുറിച്ചിട്ട അക്ഷരക്കൂട്ടുകൾ ശലഭായനമെന്ന കവിതാ സമാഹാരമായി പുറത്തിറങ്ങി. രമ്യയുടെ ജീവിതത്തിലേക്ക് വീണ്ടും നിറങ്ങൾ വിരുന്നു വന്നു. അവൾ ജീവിതത്തെ സ്വപ്നം കണ്ടു തുടങ്ങി. രമ്യയുടെ കവിതകൾ ദൃശ്യവൽക്കരിച്ച് ചായം പുരട്ടിയും കൂട്ടുകാർ പുറത്തിറക്കി. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികളും ഇന്റർനെറ്റ് സൌഹൃദ കൂട്ടായ്മയിലെ സുഹൃത്തുക്കളുമാണ് ഈ ചിത്ര പ്രദർശനത്തിന് പിന്നിൽ. കവിതയിലെ ആശയങ്ങൾ കൂട്ടുകാർ ചിത്രങ്ങളിൽ ആവാഹിച്ചത് രമ്യയ്ക്ക് പുതിയ അനുഭവമായി. ഒപ്പം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് സായുജ്യത്തിന്റെ നിമിഷങ്ങളും. എനിക്ക് ആദ്യം മുതല് എനിക്ക് അസുഖമാണ് അറിഞ്ഞപ്പം മുതല് കൂട്ടുകാരായിരുന്നു അതിന്റെ ചികിത്സയ്ക്കൊക്കെ ചെലവൊക്കെ ചെയ്തതും. അപ്പൊ സൗഹൃദങ്ങള് ഞാൻ ഒരിക്കലും സൗഹൃദങ്ങള് ഞാൻ ഭയക്കുന്നു എഴുതിയിരുന്നു. കാരണം ഒരിക്കലും സൗഹൃദങ്ങൾ കൈവീശിക്കാൻ യാത്രയാകും എന്നെ വിട്ട്. അപ്പൊ ഞാൻ എന്നെ ഭയക്കുന്നു എഴുതിയിരുന്നു. അതുകൊണ്ട് ഞാൻ സൗഹൃദങ്ങള് ആരും പരപ്പൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ ഞാൻ എഴുതുമായിരുന്നു. പക്ഷെ ആ സൗഹൃദങ്ങൾ തന്നെയാണ് എന്റെ വീഴ്ചയിൽ എനിക്ക് വളരെയധികം താങ്ങായിരുന്നത്. അതുകൊണ്ട് സൗഹൃദങ്ങൾ ഞാൻ ഏറ്റവും ഇന്ന് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ലൈബ്രറിയനായി ജോലി നോക്കുകയാണ് ആലുവ സ്വദേശിയായ രമ്യ. തളരാത്ത മനസ്സും നിശ്ചയദാർഢ്യവും ഒപ്പം നല്ല കുറച്ച് സുഹൃത്തുക്കളുമുണ്ടെങ്കിൽ ഒന്നും വിധിക്കു വിട്ടുകൊടുക്കാതെ ലോകം കൈപ്പിടിയിലൊതുക്കാമെന്നാണ് രമ്യയുടെ അനുഭവം. ഒരു രസത്തിനും നേരം പോക്കിനുമപ്പുറം ഇന്റർനെറ്റിലെ സൌഹൃദ കൂട്ടായ്മയിലൂടെ ഒരുപിടി നല്ല കാര്യങ്ങൾ ചെയ്യാനാവുമെന്ന പുതിയ പാഠമാണ് രമ്യയുടെ കഥ ഓർമ്മപ്പെടുത്തുന്നത്. പെൺവാർത്ത, ജയ് ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.